ഹായ് ഗുഡ് മോർണിംഗ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഓണം റെസിപ്പി എന്ന് പറയുന്നത് ഒരു ആപ്പിൾ പച്ചടിയാണ് കേട്ടോ. നമുക്കിത് ഗ്രീൻ ആപ്പിൾ ഉപയോഗിച്ചും ചെയ്യാം, സാധാരണ ആപ്പിൾ ഉപയോഗിച്ചും ചെയ്യാം. സാധാരണ ആപ്പിൾ ഉപയോഗിച്ചാണ് നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുള്ളതെങ്കിൽ സാധാരണ ആപ്പിൾ ഉപയോഗിച്ച് ചെയ്യാം. ഗ്രീൻ ആപ്പിൾ ഉപയോഗിച്ചാണ് ചെയ്യുന്നതെങ്കിൽ ഗ്രീൻ ആപ്പിൾ ഉപയോഗിച്ച് ചെയ്യാം. ഗ്രീൻ ആപ്പിൾ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് കൂടുതലായിരിക്കും. അപ്പോൾ ഏത് ആപ്പിളാണോ നമുക്ക് അവൈലബിൾ ആകുന്നത് ആ ആപ്പിൾ ഉപയോഗിച്ചിട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഈ ആപ്പിൾ ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് ആപ്പിൾ പുളിശ്ശേരി ഉണ്ടാക്കാം, ആപ്പിൾ മോരുകറി ഉണ്ടാക്കാം. അങ്ങനെ ആപ്പിൾ ഉപയോഗിച്ച് നമുക്ക് പല രീതിയിലുള്ള മോരുകറികളും പുളിശ്ശേരികളും ഒക്കെ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്യൂ. പിന്നെ ആപ്പിൾ കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, ആപ്പിൾ കുക്ക് ചെയ്യാതെയാണ് നമ്മൾ ഈ ഒരു റെസിപ്പി തയ്യാറാക്കുന്നത്. അപ്പോൾ ആപ്പിൾ കുക്ക് ചെയ്തിട്ട് ചെയ്യുന്നത് നമ്മുടെ പുളിശ്ശേരിയും മോരുകറിയൊക്കെയാണ്. ആപ്പിൾ കുക്ക് ചെയ്യാതെയാണ് നമ്മൾ ഈ ഒരു റെസിപ്പി ചെയ്യുന്നത്. ആപ്പിൾ കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആപ്പിളിൻ്റെ ആ ഒരു ടേസ്റ്റ് മൊത്തത്തിൽ അങ്ങ് മാറിപ്പോവും. ആപ്പിളിൻ്റെ തൊലിയും മാറ്റേണ്ട ആവശ്യമില്ല, ആപ്പിളിൻ്റെ തൊലി മാറ്റാതെയാണ് നമ്മൾ ഈ ഒരു റെസിപ്പി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ആപ്പിൾ പച്ചടി തയ്യാറാക്കുന്നത് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ ഒരു ആപ്പിൾ എടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ ഇൻട്രോയിൽ പറഞ്ഞല്ലോ ഗ്രീൻ ആപ്പിൾ ആയാലും സാധാരണ ആപ്പിൾ ആയാലും കുഴപ്പമില്ല എന്നുള്ളത്. ഞാനിപ്പോൾ ഗ്രീൻ ആപ്പിളാണ് എടുത്തിട്ടുള്ളത്. അതിലേക്കായിട്ട് ഒരു അര കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അര കപ്പ് തേങ്ങ ചിരവ് ചെയ്തെടുത്തിട്ടുണ്ട്. മൂന്ന് പച്ചമുളക്, എരിവില്ലാത്ത പച്ചമുളകാണ് കേട്ടോ, അതുകൊണ്ട് മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട്. നല്ല എരിവുള്ള പച്ചമുളകാണെങ്കിൽ രണ്ട് പച്ചമുളക് മതി. ഒരു തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ട കാര്യങ്ങൾ ബാക്കി ചെയ്യാം. പിന്നെ നമുക്ക് വേണ്ട കാര്യങ്ങൾ പറയാം. അപ്പോൾ ആദ്യം നമുക്ക് അരപ്പ് റെഡിയാക്കാം. ആപ്പിൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആപ്പിളിൻ്റെ കളർ മാറിപ്പോവും. നമുക്ക് പഞ്ചസാര ചേർത്ത് മിക്സ് ചെയ്ത് വെക്കാൻ പറ്റില്ലല്ലോ, കിച്ചടി അല്ലേ. അതുകൊണ്ട് നമുക്ക് ആദ്യം അരപ്പ് റെഡിയാക്കി മിക്സ് ചെയ്ത് എല്ലാം റെഡിയാക്കി വെച്ചിട്ട് മാത്രം ലാസ്റ്റ് ആപ്പിൾ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അരപ്പ് റെഡിയാക്കാനായിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് നമ്മുടെ തേങ്ങ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് പച്ചമുളക് അരച്ചാണ് ചേർക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് മുറിച്ച് ചേർക്കാം, ഇല്ലെങ്കിൽ അരച്ച് ചേർക്കാം. ഞാനിപ്പോൾ മൂന്ന് പച്ചമുളക് അരച്ചാണ് ചേർക്കാൻ പോകുന്നത്. ഒരു രണ്ട് പിഞ്ച് നമ്മുടെ നല്ല ജീരകം, ക്യുമിൻ സീഡ്സ്, രണ്ട് പിഞ്ച് മതി. ആപ്പിൾ കിച്ചടിക്ക് ഒരുപാട് ജീരകത്തിൻ്റെ ടേസ്റ്റ് നല്ലതല്ല, അതുകൊണ്ടാണ് രണ്ട് പിഞ്ച് ചേർക്കുന്നത്. പിന്നെ നമ്മുടെ തൈരും കൂടി ചേർത്ത് അരയ്ക്കാം കേട്ടോ. ഒന്നോ ഒന്നരയോ ടീസ്പൂൺ തൈര് ചേർത്തരയ്ക്കുക. നിങ്ങളുടെ കയ്യിലുള്ള തൈരിൻ്റെ തിക്നെസ് അനുസരിച്ച്, നല്ല കട്ടി തൈരാണെങ്കിൽ ഒരു ടീസ്പൂൺ തൈര് ചേർത്താൽ മതിയാവും. കട്ടി അധികം ഇല്ലാത്ത തൈരാണെങ്കിൽ ഒന്നര ടീസ്പൂൺ തൈര് ചേർത്തിട്ട് അരച്ചെടുക്കുക. ഇത്രയും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ അരപ്പ് നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അധികം വെള്ളം ചേർക്കാതെ ഞാൻ കുറച്ച് കുറച്ചായിട്ടാണ് വെള്ളം ചേർത്തത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ടീസ്പൂണിൽ കുറച്ച് കുറച്ചായിട്ട് വെള്ളം ചേർത്ത് അരച്ചെടുത്താലാണ് പെർഫെക്റ്റ് ആവുക. ഒരു നാലഞ്ച് ടീസ്പൂൺ വെള്ളം ഞാൻ ചേർത്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ കുറച്ച് കുറച്ച് വെള്ളം ചേർത്ത് അരച്ചെടുത്തില്ലെങ്കിൽ നമ്മുടെ വെള്ളത്തിൻ്റെ അളവ് കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ അരപ്പ് ലൂസായിപ്പോവും. അതുകൊണ്ട് വെള്ളം കുറച്ച് ചേർക്കുക. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഈ അരപ്പ് നമ്മൾ ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് ഉപ്പൊക്കെ ചേർത്ത് മിക്സ് ചെയ്ത് വയ്ക്കാം. അരപ്പിലേക്ക് നമുക്ക് നമ്മുടെ ആപ്പിളിനും അരപ്പിനും അതുപോലെ തന്നെ തൈരിനും ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ലാസ്റ്റ് നമുക്ക് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ആവശ്യമാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിനി വറവും കൂടി ഇട്ട് കഴിഞ്ഞിട്ട് വേണം നമ്മുടെ ആപ്പിൾ കട്ട് ചെയ്യാനായിട്ട്. തൈര് ചേർക്കുന്നത് ലാസ്റ്റാണ്, പക്ഷേ തൈര് നമ്മളൊരു ഫോർക്ക് ഉപയോഗിച്ച് ഒന്ന് ഉടച്ച് വയ്ക്കുക. നല്ല കട്ട തൈരാണെങ്കിൽ, ഒട്ടും തന്നെ വെള്ളമില്ലാതെ നല്ല കട്ട തൈരുണ്ടല്ലോ, മിൽക്ക് മിസ്റ്റേക്ക് തൈരാണെന്നുണ്ടെങ്കിൽ നമുക്ക് മിക്സിയിൽ ഒന്ന് പൾസ് ചെയ്തെടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പാക്കറ്റിൽ വാങ്ങിക്കുന്ന തൈരാണെങ്കിൽ ഫോർക്ക് ഉപയോഗിച്ച് മാത്രം ഉടച്ചെടുക്കാം, മിക്സിയിൽ പൾസ് ചെയ്യരുത്. അപ്പോൾ ഞാൻ ഇനി തൈര് ഉടച്ചെടുക്കട്ടെ, ആപ്പിൾ കട്ട് ചെയ്തെടുക്കട്ടെ. ആപ്പിൾ കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ചെറുതായിട്ട് കട്ട് ചെയ്യണം, അതുപോലെ കട്ട് ചെയ്താലേ നമ്മൾ ആപ്പിൾ കിച്ചടി പെർഫെക്റ്റ് ആവുള്ളൂ. അതും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് ലാസ്റ്റ് എല്ലാം ചേർത്ത് മിക്സ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് വറവിടാനായിട്ട് നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടിത്തുടങ്ങട്ടെ. കടുക് പൊട്ടിത്തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് കാൽ ടീസ്പൂൺ ഉലുവയും കൂടി ചേർത്ത് കൊടുക്കാം. ഉലുവയും കടുകും പൊട്ടിക്കഴിയുമ്പോൾ ഒരു മൂന്ന് വറ്റൽ മുളക്, അതുപോലെ തന്നെ ഒരു ചെറിയ തണ്ട് കറിവേപ്പില. ഒരുപാടൊന്നും വേണ്ട കേട്ടോ, നമ്മൾ ചെറിയ വണ്ടിക്ക് ഉണ്ടാക്കുന്നതുകൊണ്ടാണിത്. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ് ഇതിലേക്ക് ചേർക്കുന്നത്. നിങ്ങൾക്ക് ഓപ്ഷനിലാണ് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി. ഈ മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ചേർക്കാം. നിങ്ങൾക്ക് വൈറ്റ് കളറിലെ കിച്ചടി മതി എന്നുണ്ടെങ്കിൽ ഈ ഒരു മഞ്ഞൾപ്പൊടി ഒഴിവാക്കാം. മഞ്ഞൾപ്പൊടി നന്നായിട്ട് കുക്കാവണം. ഇനി നമുക്കിത് നമ്മുടെ അരപ്പിലേക്ക് ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം മഞ്ഞൾപ്പൊടി ചേർക്കാനായിട്ട്. അപ്പോൾ ഞാനെന്താ നമ്മുടെ വറവ് അരപ്പിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി അരപ്പും വറവും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കിയെടുക്കാം.
ഇത് ഒന്ന് ഇവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് നമ്മുടെ ആപ്പിള് കട്ട് ചെയ്തെടുക്കാം. ഒരുപാട് മഞ്ഞൾപ്പൊടി ചേർക്കരുത് കേട്ടോ. ലൈറ്റായിട്ടൊരു കളർ ചേഞ്ച് നമ്മുടെ കിച്ചടിക്ക് ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ചെറിയ അളവിൽ മഞ്ഞൾപ്പൊടി എന്ന് പറയുന്നത്. ഇനി നമുക്ക് നമ്മുടെ ആപ്പിള് കട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കാം. ഞാൻ ചോപ്പിംഗ് ബോർഡ് എടുക്കട്ടെ. ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ സദ്യയുടെ അവസാന സമയത്ത് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പൊ നമ്മൾ ആപ്പിള് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിരുന്ന ആപ്പിളാണ് കട്ട് ചെയ്തിട്ട് ഇനി നമുക്ക് ചെറിയ സ്ലൈസുകളായിട്ട് കട്ട് ചെയ്തെടുക്കാം. ആപ്പിളിന്റെ സീഡ്സ് ഒക്കെ റിമൂവ് ചെയ്യുക. രണ്ടോ മൂന്നോ സ്ലൈസ് ഒരുമിച്ച് വെച്ചിട്ട് തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ തിന്നായിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന അരപ്പും അതുപോലെ തന്നെ നമ്മുടെ വറവും ചേർത്ത് വെച്ചിരിക്കുന്ന ഇതുണ്ടല്ലോ ആ മിക്സിലേക്ക് ഈ ഒരു ആപ്പിള് ഉടനെ തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്താണെന്ന് വെച്ചാല് ആപ്പിളിന്റെ കളർ മാറാതിരിക്കാനാണ് നമ്മൾ ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നത്. ആദ്യം ഇതുപോലെയാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. തീരെ ചെറുതായിട്ട് കനം കുറച്ച് ഈ ഒരു വലിപ്പത്തിൽ കണ്ടോ കനം കുറച്ച് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ ഇട്ട് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തും കൂടി കൊടുക്കുക കേട്ടോ. ഇട്ട് മാത്രം വെച്ചാൽ പോരാ, അപ്പോൾ മിക്സ് ചെയ്തും കൂടി വയ്ക്കാം. ഇങ്ങനെ മിക്സ് ചെയ്ത് വെക്കുക. ഇനി ഞാൻ ഇതെല്ലാം ഇട്ടിട്ട് മിക്സ് ചെയ്ത് വെക്കട്ടെ. ഓരോ പ്രാവശ്യം കട്ട് ചെയ്യുന്നതും ഇട്ട് മിക്സ് ചെയ്ത് വെക്കട്ടെ, ഇല്ലെങ്കിൽ ആപ്പിളിന്റെ കളർ മാറിപ്പോവും. അപ്പൊ ഇതെല്ലാം കംപ്ലീറ്റ് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ആഡ് ചെയ്യാം. അപ്പൊ നമ്മുടെ ആപ്പിളെല്ലാം കട്ട് ചെയ്ത് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് പുളിയുള്ള ആപ്പിളാണ് കിട്ടുന്നതെങ്കിൽ, ചില ആപ്പിളിന് പുളി ഉണ്ടാവും, പുളിയുള്ള ആപ്പിളാണ് കിട്ടുന്നതെങ്കിൽ രണ്ട് പിഞ്ച് പഞ്ചസാരയും കൂടി ചേർത്ത് മിക്സ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ തൈരിനും പുളി കൂടുതലാണെന്നുണ്ടെങ്കിൽ രണ്ട് പിഞ്ച് പഞ്ചസാര ചേർത്ത് മിക്സ് ചെയ്യുക. തൈരിന് പുളി നോർമൽ പുളിയാണെന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമില്ല. ആപ്പിളിന്റെ ആ ഒരു മധുരവും പുളിയും എല്ലാം കൂടി ബാലൻസ് ആയിക്കോളും. ഞാൻ പുളിയുള്ള കാര്യങ്ങളാണ് കിട്ടുന്നതെങ്കിൽ എന്നുള്ള രീതിയിൽ പറഞ്ഞു തന്നേ ഉള്ളൂ. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ തൈരും കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആപ്പിൾ കിച്ചടി റെഡി ആയി കഴിഞ്ഞു. വളരെ സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ്. ഇതൊക്കെ ഓണം സദ്യയുടെ രാവിലെ തന്നെ റെഡിയാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പൊ ആദ്യം നമ്മളൊരു മുക്കാൽ ഭാഗം തൈര് ചേർത്ത് മിക്സ് ചെയ്ത് നോക്കാം. എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ കയ്യിലുള്ള തൈരിന്റെ തിക്നെസ് അനുസരിച്ച് തൈര് ചേർത്ത് മിക്സ് ചെയ്ത് നോക്കുക. ഒരുപാട് ലൂസായി പോകരുത്. ഇത് പിന്നെ കുക്കുംബർ പോലെ ലൂസായി പോകുന്ന കാര്യങ്ങളൊന്നും അല്ല. ആപ്പിളിൽ നിന്ന് വെള്ളമൊന്നും ഇറങ്ങി വരില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ മിക്സ് ചെയ്ത് വെക്കാവുന്നതാണ്. ഇനി ഉപ്പൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. എരിവ് ടേസ്റ്റ് ചെയ്ത് നോക്കുക. എരിവ് കുറവാണെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ പച്ചമുളക് റൗണ്ടിൽ കട്ട് ചെയ്ത് ചേർക്കുക. നമ്മൾ അരച്ച് ചേർത്തുകൊണ്ട് തന്നെ ആവശ്യത്തിന് എരിവ് ഉണ്ടാവും. പിന്നെ ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ ആപ്പിൾ കിച്ചടിയുടെ പരിപാടി. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ആപ്പിൾ കിച്ചടി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്യൂ. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം. അതുപോലെ തന്നെ നല്ലൊരു വ്യത്യസ്തമായ കിച്ചടിയാണ് സദ്യയിൽ ഉണ്ടാക്കാൻ പറ്റിയത്. ഞാൻ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യട്ടെ. ഉപ്പും എരിവും എല്ലാം കറക്റ്റാണ്. പുളിയും എല്ലാം ആവശ്യത്തിനുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്ന് മറന്നു പോകരുത് കേട്ടോ. നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുമല്ലോ, അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. പിന്നെ ആപ്പിള് തിക്കായിട്ട് കട്ട് ചെയ്യാൻ ശ്രമിക്കരുത്, തിന്നായിട്ട് തന്നെ കട്ട് ചെയ്യണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ബൗളിലേക്ക് മാറ്റട്ടെ. അപ്പോൾ നമ്മുടെ ആപ്പിൾ കിച്ചടി നമ്മളൊരു ബൗളിലേക്ക് സെർവ് ചെയ്ത് കഴിഞ്ഞു. എല്ലാവരും ഈ ഓണത്തിന് ട്രൈ ചെയ്ത് നോക്കും എന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എല്ലായിടത്തും ഈസിലി അവൈലബിൾ ആണ് നമ്മുടെ ആപ്പിള്. വൈറ്റ് ആപ്പ് ഗ്രീൻ ആപ്പിളാണെങ്കിലും റെഡ് ആപ്പിളാണെങ്കിലും ഉപയോഗിച്ച് എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. പിന്നെ ഇത് എടുത്ത് വെക്കണം എന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ എടുത്ത് വെക്കുക കേട്ടോ. അല്ലാതെ നമ്മൾ റൂം ടെമ്പറേച്ചറിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത ദിവസത്തേക്ക് മോശമായി പോകും. അത് ഞാൻ പ്രത്യേകം പറയുകയാണ്. സദ്യയുടെ ബാക്കിയുള്ള റെസിപ്പികളൊക്കെ നമ്മൾ കൂടുതലും കാളൻ ഓലൻ അതുപോലെ തന്നെ നമ്മുടെ പുളിശ്ശേരി പുളിയിഞ്ചി അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് റൂം ടെമ്പറേച്ചറിൽ സൂക്ഷിക്കാമെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. അതുപോലെ സൂക്ഷിക്കാൻ പറ്റിയ കാര്യങ്ങളൊന്നല്ല ഇതൊന്നും. പച്ചടി പോലെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാം, കിച്ചടികൾ സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ എടുത്ത് വയ്ക്കുക, അടുത്ത ദിവസം തണുപ്പ് മാറി കഴിഞ്ഞിട്ട് എടുത്ത് ഉപയോഗിക്കുക. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും നമ്മുടെ വിഭവങ്ങളെല്ലാം ഓണസദ്യയിൽ ഉണ്ടാക്കി കഴിച്ചിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.